നമ്മൾ ഇന്ന് അമേരിക്കയിലെ വെസ്റ്റ് വെർജീനിയയിലേക്കാണ് പോകുന്നത്. വെസ്റ്റ് വെർജീനിയ ഒരു സംസ്ഥാനമാണ്. നിറയെ പച്ചപ്പും നിറയെ മലകളും മരങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് വെസ്റ്റ് വെർജീനിയ. അവിടെ വെസ്റ്റ് വെർജീനിയയിൽ നമ്മൾ പോകുന്നത് ഡർബിൻ എന്ന് പറയുന്ന സിറ്റിയിലോട്ടാണ്. അവിടെ ഒരു ട്രെയിൻ റൈഡുണ്ട്. ആ ട്രെയിൻ റൈഡ് എന്ന് പറയുന്നത് സ്റ്റീം എഞ്ചിനിൽ ഓടുന്ന ട്രെയിനാണ്, കൽക്കരി തീവണ്ടിയാണ്. അത് ഒരു നല്ല മരങ്ങളും പുഴയും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തൂടെ ആണ് ആ ട്രെയിൻ ഓടുന്നത്. അപ്പം അത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ട്രെയിൻ റൈഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അത് മാത്രമല്ല, പോകുന്ന വഴി മാത്രമല്ല, അതായത് നമ്മൾ ഇതിപ്പം ഫാൾ സീസണാണ്. ഫാൾ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിങ് കഴിഞ്ഞ് ആ പൂക്കളും ചെടികളിലെ ഇലകളെല്ലാം കൊഴിയാൻ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ കൊഴിയാൻ തുടങ്ങുമ്പം അത് പച്ച നിറത്തിലുള്ള ഇലകൾ നിറമൊക്കെ മാറി മഞ്ഞയും ചുവപ്പും ഓറഞ്ചും നിറങ്ങളിൽ നല്ല മനോഹരമായിട്ട് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇലകളൊക്കെ കൊഴിഞ്ഞ് ഈ മരങ്ങളിലൊന്നും ഇലകളൊന്നും കാണില്ല. അപ്പം അതിന് ആ ഇലകൾ കൊഴിയുന്ന ഇലകൾ ഫോൾ ചെയ്യുന്ന സീസണാണ് ഫോൾ സീസൺ എന്ന് പറയുന്നത്, നമ്മുടെ ഓട്ടം സീസൺ ആണത്. അപ്പം പോകുന്ന വഴികളെല്ലാം നല്ല കളർഫുള്ളായിട്ട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ആ ട്രെയിൻ റൈഡ് വഴിയും അതുപോലത്തെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. ഡർബിൻ റോക്കറ്റ് എന്നാണ് ഈ ട്രെയിനിനെ അവർ വിളിക്കുന്ന പേര്. അപ്പോൾ ഡർബിൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡർബിൻ റോക്കറ്റിൻ്റെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഇവിടെ എത്തി. അപ്പോൾ നമുക്ക് അതിനകത്ത് കയറാം. ഇതാണ് ട്രെയിനിൻ്റെ എൻജിൻ. നമുക്ക് ആ ട്രെയിനിൻ്റെ എൻജിൻ്റെ അകത്ത് കയറി അത് കാണാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് കയറി നോക്കാം. ഇതാണ് ട്രെയിനിൻ്റെ എൻജിൻ്റെ ഉൾവശം. ഇതിനകത്ത് കൽക്കരിയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ മെഷീൻ പാർട്സൊക്കെ കാണാം. ഈ ട്രെയിന് ഒരു 2 മണിക്കൂർ നേരത്തേക്കാണ് ട്രെയിൻ റൈഡ്. അത് ഈ കാടും മലകളും ഉള്ള സ്ഥലത്തിൽ കൂടെയാണ് ട്രെയിന് ഓടുന്നത്. അതിലുള്ള ഈ ട്രെയിനിൽ ഒരു 4-5 ബോഗിയെ അതിനകത്തേ ഉള്ളൂ. അതിൽ ചിലതിങ്ങനെ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, കവർ ചെയ്തിട്ടുള്ള കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒരു 4-5 കമ്പാർട്ട്മെൻ്റാണ് ഇതിലുള്ളത്. ഇത് ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. അവിടെ കുറച്ച് ഒരു 15 മിനിറ്റ് നേരം നിർത്തിയിടും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ ഇത് ട്രെയിനിൽ തന്നെ താമസിക്കാനുള്ള ഒരു സംവിധാനമാണ്. ഈ ബോഗി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് ഇതിൽ താമസിക്കാം. ഇവരിവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. 2 ദിവസം കഴിഞ്ഞിട്ട് പിക്കപ്പ് ചെയ്തിട്ട് പോകും. ഇത് നേരത്തെ പറഞ്ഞല്ലോ, ഇതിപ്പം കൽക്കരി തീവണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പുകയും കരിയും അതുപോലെ അതിൻ്റെ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. നല്ല ഉച്ചത്തിലുള്ള ഹോണടിയാണ്. ട്രെയിൻ ഡ്രൈവ് പോകുന്ന വഴിയിൽ ട്രെയിനോട് അടുത്ത് മരങ്ങളും പാറയും ഒക്കെ ഉള്ള സ്ഥലത്ത് അവർ ഉച്ചത്തിൽ ഹോണടിക്കുന്നുണ്ട്. ഈ ട്രെയിൻ പോകുന്ന വഴിയിൽ ഉള്ള ഒരു അരുവിയിൽ
അരുവിയുടെ മുകളിലുള്ള ബ്രിഡ്ജിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പം ഈ അരുവിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഇതിൻ്റെ ടാങ്കിൽ നിറയ്ക്കുകയാണ്.